ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി മീൻകറിയാണ് വെക്കുന്നത്. ഒരു സ്പെഷ്യൽ മീൻകറി ആട്ടോ ഇത്. മാങ്ങ ഇട്ട് വെച്ച മുളക് ചാറ്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചധികം തന്നെ ചുവന്നുള്ളി എടുക്കണം. ഞാൻ അര കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ഞാനതിന് നല്ല പോലെ ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് മൂന്ന് വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക്. ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു രണ്ട് മണി ഉലുവിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം കൂടി ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ വഴറ്റി കൊടുക്കുക. അങ്ങനെ മുരിയാനൊന്നും പാടില്ല കേട്ടോ, വഴണ്ട് വരാനാ പാടുള്ളൂ. നല്ല പോലെ വഴറ്റി കൊടുക്കുക. ഞാനിവിടെ അര കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 10-30 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ വഴറ്റിയെടുക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. നിങ്ങൾ എത്രയാണോ മീനെടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും വേണം, പിന്നെ കാശ്മീരി മുളക് പൊടിയും വേണം കേട്ടോ. നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും കാണാൻ നല്ല ഭംഗി ഉണ്ടാവാനും വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഇനി ഇത് നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കാം. പകുതി മുരുവ പാടുള്ളൂ കേട്ടോ. നമ്മുടെ പച്ചക്കുത്തൊക്കെ മാറുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് മല്ലിയൊക്കെ നല്ല പോലെ മുരിഞ്ഞു വന്നു. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. കാരണം നമ്മുടെ ഈ കറി നല്ല കട്ടിക്കിരിക്കണം. നല്ല ഉള്ളിത്തീയിലൊക്കെ കഴിക്കുന്ന പോലെ നല്ല അടിപൊളിയായിട്ടിരിക്കും ഈ കറി. ഇനി നമുക്കതിലേക്ക് മാങ്ങിട്ട് കൊടുക്കാം. മാങ്ങിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം ദേ നമ്മുടെ കറിയൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീനെടുത്ത് അതിലേക്ക് പറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ മീനൊക്കെ പറക്കി വെച്ച് കൊടുത്തു. നമുക്കതൊന്ന് താത്തി കൊടുക്കണം കേട്ടോ. എല്ലാ മീനും ഒന്ന് താത്തി അമർത്തി ചാറ് മുങ്ങുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. നമ്മളിതിൽ കുറച്ച് ചാറ് ഒഴിക്കണുണ്ട് കേട്ടോ. ഒരല്പം ചാറേ വേണ്ടു, ഒരുപാട് വെള്ളത്തോടെ വയ്ക്കരുത്. കുറുന്നനെ ഇരിക്കണം നമുക്ക്, അപ്പോഴാണ് ഈ രുചി കിട്ടുള്ളൂ കേട്ടോ. ഞാനുണ്ടാക്കുന്ന അതേ രുചി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒട്ടും വെള്ളം കൂടാൻ പാടില്ല. നല്ല കുറു കുറുന്നിരിക്കണം. ഈ കറി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് ഇതെല്ലാം മുക്കി വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്ത് കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ഈ മുളക് ചാറ് കുറച്ചെടുത്ത് ഇങ്ങനെ മീനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രുചിയാവും കേട്ടോ. നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതേ എല്ലാവരും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം. മാങ്ങ ഇട്ടിട്ട് ഇത് മൂവാണ്ട മാങ്ങയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണത്. അര കിലോ മീനേ ഉള്ളൂ. അപ്പോൾ ഞാനിതിൽ ഒരു മാങ്ങയുടെ ഒരു പൂള് മാങ്ങ എടുത്തിട്ടുള്ളൂ. വടമാക്കി നല്ല പുളി ഇതിൽ വെന്ത് നല്ല പോലെ ഉടകിട്ടോ. അപ്പോൾ നല്ല പുളിയുണ്ട് ഈ കറിക്ക്. അപ്പോൾ അടിപൊളി രുചിയാണ് ഇങ്ങനെ കറി വെച്ചാൽ. നമുക്കിത് മാംസം കൂടുതലുള്ള ഏത് മീനും വെച്ച് ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കറി അടിപൊളിയായിട്ട് പാകമായിട്ടോ. വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചു കേട്ടോ. മൂടി വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തുറന്നു നോക്കുക. അപ്പോഴാണ് നമ്മുടെ കറിയുടെ ഭംഗി കാണേണ്ടത്. സത്യം പറഞ്ഞാൽ വായയിൽ വെള്ളം ഉറു കേട്ടോ ഇത് പറയുമ്പോൾ. അത്രയും രുചിയുള്ള കറി കേട്ടോ ഇത്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഇന്നത്തെ ഈ മാങ്ങയിട്ട് വെച്ച മീൻകറി മുളക് ചാറ് കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. നിങ്ങളുടെ
വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനല് നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ച് തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയുടെ പണിയൊക്കെ കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് നേരം ഞാൻ കറി മൂടി വെച്ചു. മൂടി വെച്ച് തുറന്നപ്പോൾ ഉള്ള ഒരവസ്ഥയാട്ടോ ഇത്, കണ്ടില്ലേ? വായയിൽ വെള്ളം ഊറിനില്ലേ ഇത് കണ്ടിട്ട്? അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ കറി വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.